ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഓപ്പറേഷൻ റിസർച്ചിൻ്റെ അടുത്തൊരു ക്ലാസ്സിലോട്ടാണ് നാം പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് മോജി മെത്തേഡായിരുന്നു. കുറച്ച് ഇമ്പോർട്ടൻറ്റും കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ടെക്നിക്കാണ് മോജി ടെക്നിക്ക്. ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ള ഒരു അടുത്തൊരു ഡിജൻസി ടെക്നിക്കായ ട്രാൻസ്ഷിപ്മെൻറ്റ് പ്രോബ്ലത്തെ കുറിച്ചിട്ടാണ്. ട്രാൻസ്ഷിപ്മെൻറ്റ് പ്രോബ്ലം, ട്രാൻസ്ഷിപ്മെൻറ്റ് മോഡൽ ഈസ് എ മോഡൽ വിച്ച് കംസ് അണ്ടർ ദ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ട്രാൻസ്ഷിപ്മെൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ട്രാൻസ്ഷിപ്മെൻറ്റ് പ്രോബ്ലം. എന്നാൽ സാധാ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം അല്ലതാണ്. നമുക്കറിയാം നോർത്ത് വെസ്റ്റ് കോർഡർ, മോഡൽ ഈസ്റ്റ് കോസ്റ്റ് മോഡൽ അതുപോലുള്ളൊരു മെത്തേഡല്ല. ദർ ആർ ടു ടൈപ്സ് ഓഫ് ട്രാൻസ്ഷിപ്മെൻറ്റ്, രണ്ട് തരത്തിൽ ട്രാൻസ്ഷിപ്മെൻറ്റ് പ്രോബ്ലം ഉണ്ട്. വിത്ത് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ആക്ടിങ് ആൻഡ് ട്രാൻസിയൻറ്റ്, അതായത് സോഴ്സും ഡെസ്റ്റിനേഷനും ഒരു ഇൻ്റർമീഡിയറ്ററായിട്ട് വർക്ക് ചെയ്യുക. രണ്ട് വിത്ത് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ആക്ടിങ് ആസ് ട്രാൻസിയൻറ്റ് നോഡ്സ്, അടുത്തടുത്ത ഒരു ഇൻ്റർഫേസായിട്ട് വർക്ക് ചെയ്യുക. സോഴ്സും ഡെസ്റ്റിനേഷനും തമ്മിലൊരു ഇൻ്റർമീഡിയേഷൻ അല്ലെങ്കിൽ ലിങ്ക് ഉണ്ടായിരിക്കും, അതാണ് ഒന്ന്. രണ്ടാമത് വിത്ത് സം ട്രാൻസിയൻറ്റ് നോഡ്സ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ. ഇത് പറഞ്ഞാൽ ചില ട്രാൻസിയൻ്റ് നോഡ്സുകൾ സോഴ്സും ഡെസ്റ്റിനേഷനെ ബന്ധിപ്പിക്കും എന്നുള്ളതാണ്. മറ്റത് എന്താണ്, സോഴ്സിലെയും ഡെസ്റ്റിനേഷനിലെയും നോഡ്സ് ട്രാൻസിയൻ്റായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. രണ്ടാമത് പറയുന്നത് ട്രാൻസിയൻ്റ് നോഡ്സ് സോഴ്സിൻ്റെയും ഡെസ്റ്റിനേഷൻ്റെയും ഇടയിലായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ ഫസ്റ്റത്തെ കേസാണ് ആദ്യം പറയുന്നത്. വിത്ത് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ വിത്ത് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ആക്ടിങ് ആസ് എ ട്രാൻസിയൻ്റ്, അതാണ് ആദ്യം നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ നോക്കാം. ഇതാണ് ഒരു ട്രാൻസിയൻ്റ് നോഡിൻ്റെ ട്രാൻസിയൻ്റ് ആണെന്ന് പറയുന്നത് കാണിച്ചിരിക്കുന്നത്. എസ് വൺ, എസ് ടു, എസ് ത്രീ എന്ന സോഴ്സുകളും ഡി വൺ, ഡി ടു, ഡി ത്രീ എന്നുള്ളത് ഡെസ്റ്റിനേഷനാണ്. അവ തമ്മിലുള്ള കണക്ഷനെയാണ് കാണിച്ചത്. എസ് വണ്ണിൽ നിന്ന് ഡി വണ്ണിലേക്ക്, എസ് വണ്ണിൽ നിന്ന് ഡി ടുവിലേക്ക്, എസ് വണ്ണിൽ നിന്ന് ഡി ത്രീയിലേക്ക്, അതുപോലെ എസ് ടുവിൽ നിന്ന് ഡി വണ്ണിലേക്ക്, എസ് ടുവിൽ നിന്ന് ഡി ടുവിലേക്ക്, എസ് ടുവിൽ നിന്ന് ഡി ത്രീയിലേക്ക്, അതേപോലെ എസ് ത്രീ ഡി വണ്ണിലേക്ക്, ഡി ടുവിലേക്ക്, ഡി ത്രീയിലേക്ക്. ഇനി ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, ട്രാൻസ്ഷിപ്മെൻറ്റ് മൂവ്സ് ഫ്രം വൺ പെർട്ടിക്കുലർ സോഴ്സ് ടു അനദർ പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ. ഒരു പെർട്ടിക്കുലർ സോഴ്സ് നിന്ന് മറ്റു പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലേക്കാണ് ഷിപ്മെൻ്റ് ഉണ്ടാവുന്നത്, മൂവ്മെൻ്റ് ഉണ്ടാവുന്നത്. മേ ബി ഫ്രം എസ് വൺ ടു ഡി വൺ, എസ് വൺ ടു ഡി ടു, എസ് വൺ ടു ഡി ത്രീ. നമ്മൾ പറഞ്ഞ ഈ ഫിഗറാണ് പറഞ്ഞത്, എസ് വൺ ടു ഡി വൺ, എസ് വൺ ടു ഡി ടു, എസ് വൺ ടു ഡി ത്രീ, എസ് ടു ടു ഡി വൺ, എസ് ടു ടു ഡി ടു, എൻ്റെ സോ ഓൺ, അങ്ങനെ പോകുന്ന ആ ഒരു ഇത്. ട്രാൻസ്ഷിപ്മെൻറ്റ് പ്രോബ്ലം വിത്ത് സോഴ്സസ് ആൻഡ് ഡെസ്റ്റിനേഷൻ ആക്ട് ആസ് ട്രാൻസിയൻറ്റ് നോഡ്സ്, രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞില്ല, അതാണത്. അതിന് ഫസ്റ്റ് ഇതാണ് ട്രാൻസ്ഷിപ്മെൻറ്റ് പ്രോബ്ലം വിത്ത് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ആക്ട് ആസ് ട്രാൻസിയൻറ്റ്. ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് ആർട്ടിക്കിൾ വിൽ ഡിസ്കസ് ദ ട്രാൻസ്ഷിപ്മെൻറ്റ് പ്രോബ്ലം വിത്ത് സം ട്രാൻസിയൻറ്റ്. മറ്റത് എന്താണ്, രണ്ട് നോഡിൻ്റെ ഡെസ്റ്റിനേഷൻ ഇടയിലുള്ള ട്രാൻസിയൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ട്രാൻസ്ഷിപ്മെൻറ്റ് പ്രോബ്ലം വിത്ത് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ആക്ട് ആസ് എ ട്രാൻസിയൻ നോഡ്സ്, ആ പ്രോബ്ലം ടൈപ്പാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ടു എസ് വൺ ഡി ലീവിലേക്ക്, എസ് ടുവിലേക്ക്, എസ് വണ്ണിൽ നിന്ന് ഡി ടുവിലേക്ക്, എസ് വണ്ണിൽ നിന്ന് ഡി ത്രീയിലേക്ക്. പക്ഷെ അത് കൂടാതെ നോക്കും സോഴ്സുകൾ തമ്മിലുള്ള ഷെയറിങ്ങും ഡെസ്റ്റിനേഷനും തമ്മിലുള്ള ഷെയറിങ്ങും വരുന്നുണ്ട്. എസ് വൺ ടു, എസ് ടു, ഡി വൺ ടു, ഡി ത്രീ ടു, ഡി വൺ, അതാണ് ഇതൊരു ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത വരുന്നത്. ഇൻ ദിസ് മെത്തേഡ് ഷിപ്മെൻറ്റ് പാസസ് ത്രൂ വൺ ഓർ മോർ ഇൻ്റർമീഡിയറ്റ് നോഡ്സ് ബിഫോർ ഇറ്റ് റീച്ചസ് ഇറ്റ് ഡിസൈഡ് ഡെസ്റ്റിനേഷൻ. ദിസ് മെത്തേഡ് അലോസ് ദ ഷിപ്മെൻറ്റ് ടു പാസ് ഫ്രം വൺ സോഴ്സ് ടു അനദർ സോഴ്സ് ആൻഡ് ഫ്രം വൺ ഡെസ്റ്റിനേഷൻ ടു അനദർ ഡെസ്റ്റിനേഷൻ ബിഫോർ ഇറ്റ് റീച്ചസ് ദ ഡിസൈഡ് ഡെസ്റ്റിനേഷൻ.
അപ്പോൾ ഈ ഒരു ഇതിൽ ഒരു സോഴ്സിൽ നിന്ന് മറ്റൊരു സോഴ്സിലേക്കും ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്കും ഷിപ്മെൻ്റ് നടക്കുന്നുണ്ട്. അതാണ് വ്യത്യാസം. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം അടുത്ത് നമ്മൾ വീഡിയോ ചെയ്യാം. ഫസ്റ്റ് ടൈപ്പിൻ്റെ പ്രോബ്ലം എങ്ങനെ ചെയ്യുക എന്ന് വെച്ചാൽ അത് ചെയ്യാം, എന്നിട്ട് അടുത്തത് രണ്ടാമത്തെ പഠിക്കാം. അപ്പോൾ എന്താണ് ട്രാൻസ്ഷിപ്മെൻ്റ് പ്രോബ്ലം എന്ന് മനസ്സിലായിട്ടാണ് കരുതുന്നു. ഓക്കെ, താങ്ക് യു.